തിരുവല്ല കാർഷിക വികസന ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മിന്നും ജയം. മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ശിവദാസൻ നായർ ഉൾപ്പെടെ യു ഡി എഫ് പാനലിലെ എല്ലാ അംഗങ്ങളും പരാജയപ്പെട്ടു. പത്തനംതിട്ടയ്ക്ക് പിന്നാലെ തിരുവല്ല കാർഷിക വികസന ബാങ്കിലും ഇടതുമുന്നണി വിജയിച്ചതോടെ സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ഭരണം യു ഡി എഫിന് നഷ്ടമായേക്കും. സഹകരണ മേഖലയിലെ ഇടതുമുന്നണിയുടെ തേരോട്ടം തുടരുകയാണ്. പത്തനംതിട്ട കാർഷിക വികസന ബാങ്കിൽ നേടിയ മിന്നും വിജയത്തിന് പിന്നാലെയാണ് തിരുവല്ലയിലെ കാർഷിക വികസന ബാങ്ക് ഭരണവും ഇടതുമുന്നണിക്ക് ലഭിക്കുന്നത്. ഇരുസ്ഥലങ്ങളിലും യു ഡി എഫിലെ ഒരംഗത്തിനു പോലും വിജയിക്കാനായില്ല. തിരുവല്ലയിൽ കെ ശിവദാസൻ അടക്കമുള്ള പ്രമുഖർക്കാണ് അടി തെറ്റിയത്. ശിവദാസൻ നായർ എന്ന ഉന്നതനായ കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹമാകട്ടെ അവരുടെ തന്നെ യു ഡി എഫിന്റെ ഗവൺമെന്റ് ബാങ്ക് ബൈഫർക്കേഷനെ തുടർന്ന് താലൂക്ക് അടിസ്ഥാനത്തിലേക്ക് ബാങ്കുകൾ മാറ്റിയപ്പോൾ അദ്ദേഹം എം എൽ എ എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ ചിരകാലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ആറന്മുളയിലെ ശിവമഠം എന്ന വീട്ടിലാണ്. തൻ്റെ സ്വന്തം വീടും സ്വന്തം അഡ്രസ്സും ഉപേക്ഷിച്ച് തിരുവല്ലയിൽ ഒരു വ്യാജ ശിവമഠം എന്ന അഡ്രസ്സിൽ എവിടെയോ 4 സെൻറ് സ്ഥലം എൻ്റെ പേരിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തെറ്റായ നിലയിൽ ഈ ബാങ്കിൻ്റെ ഭരണസമിതി അംഗമായിരുന്ന് കാർഷിക വികസന ബാങ്കിൻ്റെയും കേന്ദ്ര ബാങ്കിൻ്റെയും പ്രതിനിധിയായി വിലസുകയായിരുന്നു. പക്ഷേ ഇവിടെ 11,000-ലേറെ അംഗങ്ങളുള്ള ഈ ബാങ്കിൽ വർഷങ്ങളായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ അവസരമുള്ള ഞങ്ങളുടെ യഥാർത്ഥ വോട്ടർമാരെ കുറേയേറെ ഒറ്റക്കെട്ടായി അണിനിരത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം നേടാൻ കഴിഞ്ഞത്. തിരുവല്ല കാർഷിക വികസന ബാങ്ക് ഭരണവും നഷ്ടമായതോടെ സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ഭരണം യു ഡി എഫിന് നഷ്ടമായേക്കും. പത്തനംതിട്ടയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിജയിച്ചു. തിരുവല്ലയിലെ ഈ കാർഷിക വികസന ബാങ്കിൻ്റെ വിജയത്തോടുകൂടി സംസ്ഥാന കാർഷിക വികസന ബാങ്കിൻ്റെ ഭരണം ഉറപ്പായും ഇടതുപക്ഷത്തേക്ക് വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഫോക്കുലർ അക്കാദമി മുൻ ചെയർമാൻ സി ജെ കുട്ടപ്പനടക്കമുള്ളവരാണ് എൽ ഡി എഫ് പാനലിൽ വിജയിച്ചത്. ക്യാമറമാൻ അഖിലേഷ് കുണ്ടമ്മനൊപ്പം സുജിത് ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.